ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം, അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ യൂറിൻ ഫോർമേഷൻ നടക്കുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പെയർ കിഡ്നിയാണ്. ഹ്യൂമൻ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് പറയപ്പെടുന്നത് കിഡ്നികളാണ്. ഒരു മനുഷ്യൻ്റെ ബോഡിയിൽ രണ്ട് കിഡ്നികളാണ് ഉണ്ടാവുക. ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലുമായിട്ടാണ്. ഈ കാണുന്നതാണ് നമ്മുടെ യൂറിനറി സിസ്റ്റത്തിൽ അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള രണ്ട് കിഡ്നികൾ. ഇതതിൻ്റെ ഇൻറ്റേർണൽ വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അബ്ഡോമിൻ്റെ പുറകുവശത്തായിട്ട് നട്ടെല്ലിൻ്റെ ഇരുവശത്തുമായിട്ട് റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ടാണ്, ബാക്ക് വശത്തായിട്ടാണ് നമ്മുടെ ബോഡിയുടെ ഈ രണ്ട് കിഡ്നികളും ഇരിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഭാഗം, ഈ രണ്ട് കിഡ്നിയിലാണ് യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്. അതിൽ നിന്ന് ഉണ്ടാകുന്ന യൂറിൻ താഴോട്ട് കൊണ്ടുവരുന്ന യൂറേറ്റർ എന്ന് പറയുന്ന ഡക്റ്റുകളാണ് ഈ കാണുന്നത്. ഇത് ഈ കിഡ്നിയിൽ നിന്ന് യൂറിൻ താഴോട്ട് ക്യാരി ചെയ്യുന്ന യൂറേറ്ററും, ഇത് ഈ കിഡ്നിയിൽ നിന്ന് യൂറിൻ താഴോട്ട് കൊണ്ടുവരുന്ന ഡക്റ്റും. അപ്പോൾ രണ്ട് യുറേറ്റേഴ്സ്, ഒരു പെയർ യുറേറ്റേഴ്സ്. ഈ രണ്ട് യുറേറ്റേഴ്സും താഴെ യൂറിനറി ബ്ലാഡറിലേക്കാണ് യൂറിനെ എത്തിക്കുന്നത്. കുറച്ച് നേരം ടെമ്പററി ആയിട്ട് യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സഞ്ചി പോലെയുള്ള ഭാഗമാണ് യൂറിനറി ബ്ലാഡർ. ഇപ്പോൾ രണ്ട് യുറേറ്റേഴ്സ്, ഒരു പെയർ യുറേറ്റർ, ഒരു പെയർ കിഡ്നി, യൂറിൻ സ്റ്റോർ ചെയ്യാനുള്ള ഒരു യൂറിനറി ബ്ലാഡർ. യൂറിൻ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ഓപ്പണിംഗ് ആണ് യുറീത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ യൂറിനറി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയർ കിഡ്നി, ഇതാണ് നമ്മുടെ ചീഫ് എക്സ്ക്രീറ്ററി ഓർഗൻ. കിഡ്നികൾ രണ്ടെണ്ണം, യുറേറ്റേഴ്സ്, ഒരു സിംഗിൾ ബ്ലാഡർ, യൂറിൻ റിലീസ് ചെയ്യുന്ന യുറീത്ര. ഈ ഡയഗ്രാം ലേബൽ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ പറഞ്ഞു കിഡ്നിയാണെന്ന്. അപ്പോൾ ഹ്യൂമൻ കിഡ്നിയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കിഡ്നിയുടെ പൊസിഷൻ ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ള പോലെ, ഈ കാണുന്നത് നട്ടെല്ലാണ്. നമ്മുടെ അബ്ഡോമിൻ്റെ പുറകുവശത്ത് നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് നമ്മുടെ കിഡ്നി ഇരിക്കുന്നത്. അപ്പോൾ പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് കിഡ്നി ഒരേ ലെവലല്ല, ഒന്ന് കുറച്ച് കയറിയിട്ട് മറ്റത് കുറച്ച് താഴ്ന്നിട്ടുമാണ് നിൽക്കുന്നതിൻ്റെ പൊസിഷൻ. ബീൻ ഷേപ്ഡ് ആണ്, പയറുമണിയുടെ ആകൃതിയാണ്, ഒരു റെഡിഷ് ബ്രൗൺ കളറാണ്. പിന്നെ അതിൻ്റെ നീളം, വീതി, തിക്നെസ്, വെയ്റ്റ്, ശരാശരി ഒരു ഹ്യൂമൻ അഡൽട്ടിൻ്റെ ബോഡിയിൽ അതിൻ്റെ വെയ്റ്റ് എത്ര ഗ്രാമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം അതിൻ്റെ ഷേപ്പിനെ കുറിച്ചിട്ടാണ്. ഈ കിഡ്നിയുടെ ഒരു സർഫസ് കോൺവെക്സും, അതായത് ഔട്ടർ സർഫസ് കോൺവെക്സ്, ഈ ഭാഗം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഈ ഭാഗമാണ്, ഉന്തി നിൽക്കുന്ന ഈ ഭാഗമാണ് കോൺവെക്സ് എന്ന് അറിയപ്പെടുന്നത്, കോൺവെക്സ് സർഫസ് എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, ഈ ഭാഗത്തിനെ കോൺകേവ് സർഫസ് എന്നാണ് വിളിക്കുക. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. അപ്പോൾ ഒരു കിഡ്നിയുടെ ഔട്ടർ സർഫസ് കോൺവെക്സ് ഷേപ്പും ഇന്നർ സർഫസ്, അതായത് ഈ ഭാഗം ഇങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്, അത് കോൺകേവ് സർഫസുമാണ്. കിഡ്നിയുടെ ഈ ഭാഗത്തിന് ഹൈലം എന്ന് പറയും, അതൊരു ഓപ്പണിംഗ് ആണ് അവിടെ ഉള്ളത്, ലോഞ്ചിറ്റ്യൂഡിനൽ ഓപ്പണിങ്. ഈ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്ന ഭാഗമാണ് ഹൈലം എന്ന് പറയുന്നത്. അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ആ ഓപ്പണിങ്ങിൽ കൂടെ, ഹൈലം എന്ന് പറയുന്ന ഓപ്പണിങ്ങിൽ കൂടെയാണ് ബ്ലഡ് വെസൽസും തലച്ചോറിൽ നിന്ന് വരുന്ന നെർവുകളും നമ്മുടെ യുറേറ്ററും ഒക്കെ കിഡ്നിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. കിഡ്നിയുടെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം ലേബൽ ചെയ്യാനായിട്ട് നോക്കണം. ഏതൊരു അവയവത്തിൻ്റെയും പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നാണ് വിളിക്കുക. റീനൽ എന്നുള്ള വാക്ക് കിഡ്നിയെ സൂചിപ്പിക്കുന്നതാണ്. കിഡ്നിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾക്കൊക്കെ മുന്നിൽ നമ്മൾ റീനൽ എന്നുള്ളൊരു വാക്കും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ കിഡ്നിയുടെ ഉള്ളിലെ കാര്യങ്ങൾ, അതിൻ്റെ ഇൻറ്റേർണൽ പാർട്സ് ആണ് പറയുന്നത്. നമ്മുടെ ഓരോ കിഡ്നിയിലും ഈ പറയുന്ന ഭാഗങ്ങളാണ് ഉള്ളത്, രണ്ട് കിഡ്നിയിലും ഉള്ളിലും കണക്കെ തന്നെയാണ്. ഈ ഭാഗം കോർട്ടക്സ് എന്നറിയപ്പെടും, ഒരു ഓർഗൻ്റെ പുറം ഭാഗം അല്ലെങ്കിൽ ഔട്ടർ റീജിയനെ കോർട്ടക്സ് എന്നും, ഈ ഭാഗം ഈ ഇന്നർ റീജിയനെ മെഡുല എന്നും പറയും. ഇത് റീനൽ കോർട്ടക്സ്, ഈ ഭാഗമൊക്കെ ഇതെല്ലാം റീനൽ മെഡുല. പിന്നെ കിഡ്നിയെ കവർ ചെയ്തിട്ട് ഒരു ക്യാപ്സൂൾ ഉണ്ട്, ഈ പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഭാഗം റീനൽ ക്യാപ്സൂൾ. ഇത് കിഡ്നീൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെക്ഷണൽ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. റീനൽ ക്യാപ്സൂൾ അതിനെ കവർ ചെയ്യുന്നുണ്ട് മൊത്തം കിഡ്നീനെ. ഉള്ളിൽ കോർട്ടിക്കൽ റീജിയൻ,
ഇത് ഈ ഭാഗമൊക്കെ റീനൽ മെഡുല. ആ റീനൽ മെഡുലയിലെ ഈ പിരമിഡ് ഷേപ്പിൽ കാണുന്ന സംഭവങ്ങളെ മെഡുലറി പിരമിഡ്സ് എന്ന് വിളിക്കും. ആ മെഡുലറി പിരമിഡ്സിൻ്റെ ബേസിൽ നിന്ന് വരുന്ന ഈ ഭാഗങ്ങളെ കാലിക്സുകൾ എന്ന് വിളിക്കും. കാലിക്സ് എന്നുള്ളത് സിംഗുലർ ടേമാണ്, കാലിസസ് എന്ന് പറയും പ്ലൂറൽ ആകുമ്പോൾ. ഈ റീനൽ പിരമിഡ്സിൻ്റെ അല്ലെങ്കിൽ മെഡുലറി പിരമിഡ്സ് എന്ന് പറയും ഈ സംഭവങ്ങളെയാണ് പിരമിഡ്സ് എന്ന് വിളിക്കുന്നത്, അതിൻ്റെ ഷേപ്പ് കാരണമാണ്. ഇതൊക്കെ മെഡുലറി റീജിയനാണ്, അതുകൊണ്ട് മെഡുലറി പിരമിഡ് എന്നും വിളിക്കും. അതിൻ്റെ ബേസിൽ നിന്ന് വരുന്ന ഈ ട്യൂബുലാർ പാർട്ടുകളാണ് കാലിസസ് അല്ലെങ്കിൽ കാലിക്സ്. ഈ കാലിസസ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരുന്ന ഈ ഭാഗത്തിനെയാണ് റീനൽ പെൽവിസ്. ഞാനിപ്പോൾ പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഈ ഭാഗം കുറച്ച് വീതി കൂടിയ വൈഡായിട്ടുള്ളൊരു ഭാഗമാണ്. ഈ കാലിസസ് എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് വരുന്നൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഞാനീ പോയിൻ്റ് ചെയ്ത ഭാഗമാണ് റീനൽ പെൽവിസ്. ആ റീനൽ പെൽവിസിൻ്റെ താഴോട്ടുള്ള കണ്ടിന്യൂഷനാണ് ആ ഭാഗമാണ് യുറേറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു കിഡ്നിയിൽ ഉണ്ടാകുന്ന യൂറിൻ താഴോട്ട് ബ്ലാഡറിലേക്ക് എത്തിച്ചു കൊണ്ടുപോകുന്ന ട്യൂബാണ് യുറേറ്റർ. അപ്പോൾ ആ യുറേറ്ററിൻ്റെ മുന്നായിട്ട് കാണുന്ന ആ ഒരു വീതി കൂടിയൊരു ഭാഗമുണ്ട് റീനൽ പെൽവിസ്. അതിൻ്റെ എക്സ്റ്റെൻഷനാണ് താഴേക്കുള്ള യുറേറ്റർ. പിന്നെ ഈ നീലയും റെഡും കളറിൽ കാണിക്കുന്നത് കംപ്ലീറ്റ് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ഡയഗ്രം കാണിച്ചപ്പോൾ അതിൽ കാണിച്ചത് തന്നെയാണ് രണ്ട് ബ്ലഡ് വെസൽസ്. ഇവിടെ ആ ബ്ലഡ് വെസൽസിൻ്റെ പകുതി ഭാഗമേ കാണിച്ചിട്ടുള്ളൂ. നീലക്കളറിലുള്ളത് റീനൽ വെയിൻ. വെയിൻ സാധാരണയായിട്ട് ബ്ലൂ കളറിലാണ് ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യുക. ഡിഓക്സിജനേറ്റഡ്, അതായത് ഓക്സിജൻ ഇല്ലാത്ത കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ ബ്ലഡ്, അത് കിഡ്നിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആളാണ് റീനൽ വെയിൻ. കിഡ്നിയിലേക്ക് പ്യൂരിഫൈഡ് ബ്ലഡ്, ഓക്സിജനുള്ള ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എത്തിക്കുന്ന ആളാണ് റീനൽ ആർട്ടറി. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ബ്ലഡ് വെസൽസ്, ഒന്ന് ആർട്ടറി ഒന്ന് വെയിനും, ബ്ലഡ് ഡിഓക്സിനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്യാനും ഓക്സിജനേറ്റഡ് ബ്ലഡിന് എത്തിക്കാനുമായിട്ട് രണ്ട് സെപ്പറേറ്റ് ബ്ലഡ് വെസൽസും വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും മുന്നിൽ നമ്മൾ റീനൽ എന്നുള്ള വേർഡ് കൂട്ടിച്ചേർക്കുകയാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് കിഡ്നി, കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾക്കാണ് ടേംസിനാണ് മുന്നിൽ റീനൽ എന്നുള്ള വേർഡ് ചേർക്കുക. ഈ കോർട്ടെക്സ് എന്ന് പറഞ്ഞ ഈ ഔട്ടർ റീജിയൻ ഉണ്ടല്ലോ, അത് ഈ മെഡുലറി റീജിയൻ്റെ ഇടയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് കോളംസ് ഓഫ് ബെർട്ടിനി. കോളം പോലെ ഇങ്ങനെ നീണ്ടു കിടക്കുക ഈ കോർട്ടിക്കൽ റീജിയൻ. ഈ ഭാഗത്തേക്ക് ഈ പിരമിഡ്സിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കോളം പോലെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതാണ് കോളംസ് ഓഫ് ബെർട്ടിനി. പാർട്സ് ലേബൽ ചെയ്യാനായിട്ട് പഠിക്കണം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗം കിഡ്നിയുടെ സ്ട്രക്ചർ പറയുമ്പോൾ, കിഡ്നിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നെഫ്രോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ ശരിക്കും മനസ്സിലാക്കിയാലാണ് നമുക്ക് യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്ന നമ്മുടെ അടുത്ത ടോപ്പിക്കുകളിലേക്ക് പോകുമ്പോൾ ഒരു ധാരണ കിട്ടണമെങ്കിൽ നെഫ്രോണിൻ്റെ പാർട്സ്, കിഡ്നിയുടെ ഭാഗങ്ങളും അതുപോലെ തന്നെ നെഫ്രോണിൻ്റെ പാർട്സും അതിൻ്റെ പ്രത്യേകതകളും ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. നെഫ്രോൺ എന്ന് പറയുന്നത് കിഡ്നിയുടെ ഉള്ളിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ ഉള്ളിലാണ് ശരിക്കും യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഫിഗറാണ്, അതും ലേബൽ ചെയ്യാനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു സിംഗിൾ നെഫ്രോണിൻ്റെ പടമാണ് തന്നിരിക്കുന്നത്. നെർവസ് സിസ്റ്റത്തിൽ കാണുന്നത് ന്യൂറോൺ ആണെങ്കിൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കിഡ്നികളിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് നെഫ്രോൺ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ നെഫ്രോണിൻ്റെ പടമാണ് തന്നിരിക്കുന്നത്. ഈച്ച് കിഡ്നി ഹാസ് നിയർലി 1 മില്യൺ ട്യൂബുലാർ നെഫ്രോൺസ്. ഇതുപോലെ ലക്ഷക്കണക്കിന് നെഫ്രോണുകൾ ചേർന്നിട്ടാണ് മനുഷ്യൻ്റെ ഓരോ കിഡ്നി രൂപപ്പെട്ടിട്ടുള്ളത്. ഇതാണ് നെഫ്രോണിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ്. ദീസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി. നമുക്ക് രണ്ട് കിഡ്നി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഓരോ കിഡ്നിയുടെയും, നമ്മുടെ രണ്ട് കിഡ്നിയുടെയും ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് നെഫ്രോൺസ് ഉപയോഗിച്ചിട്ടാണ്. ദീസ് ആർ ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി. അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇനി നെഫ്രോണിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഗ്ലോമറുലസ്, അതെന്ന് വെച്ചാൽ ബ്ലഡ് ക്യാപ്പിലറികളുടെ ഒരു കൂട്ടമാണ് ഗ്ലോമറുലസ്. പിന്നെ കാണുന്നത് റീനൽ ട്യൂബ്യൂൾ. അപ്പോൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചറിൽ നിങ്ങൾ കാണുന്ന ഇത്രയും ഭാഗങ്ങൾ ചേർന്നാണ് ഒരു നെഫ്രോൺ, ഒരു സിംഗിൾ നെഫ്രോൺ. അതിനെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്, ഗ്ലോമറുലസ് ആൻഡ് റീനൽ ട്യൂബ്യൂൾ. അത് ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നെഫ്രോണിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്സ് ഓഫ് നെഫ്രോൺ പറയുമ്പോൾ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഡയഗ്രത്തിൽ നെഫ്രോണിൻ്റെ കംപ്ലീറ്റ് പടം കാണുന്നില്ല. അതിൻ്റെ തുടക്കത്തിൽ വരുന്ന കുറച്ച് ഭാഗം പോലെ ഒരു കപ്പ് ഷേപ്പായിട്ട് ഇതുപോലൊരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം. ഈ കപ്പിനെ വിളിക്കുന്ന പേരാണ്, ഇതൊരു ഡബിൾ വോൾഡ് കപ്പാണ്.
ഈ കപ്പ് ഷേപ്പായിട്ടുള്ള ഈ ഭാഗത്തിന് ബൊമാൻസ് ക്യാപ്സൂൾ എന്ന് വിളിക്കും. റീനൽ ട്യൂബ്യൂളിൻ്റെ ആദ്യ ഭാഗമാണ് ഇങ്ങനെ കപ്പ് ഷേപ്പായിട്ട് നിൽക്കുന്നത്. നെഫ്രോണിൻ്റെ പ്രോക്സിമൽ എൻഡ് ഇതുപോലെ ഒരു കപ്പ് ഷേപ്ഡ് പാർട്ട് കാണാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൊമാൻസ് ക്യാപ്സൂൾ. ഒരു ഡബിൾ വോൾഡ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറാണ് ഇത്. നമ്മൾ നേരത്തെ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞല്ലോ, ഗ്ലോമറുലസും റീനൽ ട്യൂബ്യൂളും. അങ്ങനെ രണ്ടായിട്ടാണ് ഭാഗങ്ങൾ ക്ലാസിഫൈ ചെയ്ത് തിരിച്ചിരിക്കുന്നത്. അതിൽ റീനൽ ട്യൂബ്യൂളിൻ്റെ ആദ്യ ഭാഗമായിട്ട് വരും, പ്രോക്സിമൽ പാർട്ടായിട്ട് വരും ഈ ക്യാപ്സൂൾ, ഈ കപ്പ് പോലെയുള്ള സാധനം. ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഈ പോയിൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഗ്ലോമറുലസ്, എ നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറീസ്. കുറേ ബ്ലഡ് ക്യാപ്പിലറികളുടെ ഒരു കൂട്ടമാണ്, കുറേ ബ്ലഡ് വെസ് ക്യാപ്പിലറികളുടെ ഒരു കൂട്ടമാണ് ഈ ക്യാപ്സൂളിൻ്റെ കപ്പിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് അതിൻ്റെ പൊസിഷൻ. ക്യാപ്പിലറികളുടെ, ബ്ലഡ് ക്യാപ്പിലറീസിൻ്റെ ഒരു നെറ്റ്വർക്കാണ്. ഇതാണ് ഗ്ലോമറുലസ് എന്നറിയപ്പെടുന്ന ഭാഗം. ഇതാണ് ഗ്ലോമറുലസ്. ബൊമാൻസ് ക്യാപ്സൂൾ കപ്പ് ഷേപ്ഡ് ആണ്. അപ്പോൾ ബൊമാൻസ് ക്യാപ്സൂൾ നമ്മൾ കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ, അതിൻ്റെ ആ കപ്പിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ് ബ്ലഡ് ക്യാപ്പിലറീസിൻ്റെ ഒരു കൂട്ടം, അതിന് നമ്മൾ ഗ്ലോമറുലസ് എന്ന് പറയും. അപ്പോൾ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു നെഫ്രോണിന്. ഗ്ലോമറുലസ് ആണ് ഒരു പാർട്ട്. ഇനി പറയുന്ന ഭാഗങ്ങളൊക്കെ റീനൽ ട്യൂബ്യൂൾ എന്നതിൽ പെട്ടതാണ്. ഇതൊക്കെ റീനൽ ട്യൂബ്യൂളിൻ്റെ ഭാഗങ്ങളാണ് ഈ ക്യാപ്സൂളൊക്കെ. ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അത് മാത്രം എൻലാർജ് ചെയ്തിട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ബൊമാൻസ് ക്യാപ്സൂൾ, അതിൻ്റെ ഉള്ളിൽ കാണുന്ന നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറീസാണ് ഈ സാധനമാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. അപ്പോൾ അഫറൻ്റ് ആർട്ടറിയോൾ എന്ന് പറയുന്ന ബ്ലഡ് വെസലിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഈ ബൊമാൻസ് ക്യാപ്സൂളിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടിങ്ങനെ കുറേ കുറേ ചെറിയ ബ്രാഞ്ചസ്സായിട്ട് ഒരു നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഈ ക്യാപ്സൂളിൻ്റെ ഉള്ളിലേക്ക് അഫറൻ്റ് ആർട്ടറിയോളിൻ്റെ ഒരു ബ്രാഞ്ച് വന്നിട്ടാണ് അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ്, ഒരു നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറീസായിട്ട് മാറുന്നത്. ഈ ബൊമാൻസ് ക്യാപ്സൂൾ, ഈ സംഭവമൊക്കെ ഇതാണ് ഈ ബൊമാൻസ് ക്യാപ്സൂൾ. അതിൻ്റെ ഉള്ളിലാണ് ഈ നെറ്റ്വർക്ക് കാണുന്നത്. ഇതിനെ നമ്മൾ ഗ്ലോമറുലസ് എന്ന് വിളിക്കും. അത് എൻ്റർ ചെയ്യുന്നത് എഫറൻ്റ് ആർട്ടറിയോളിൻ്റെ ഒരു ബ്രാഞ്ചായിട്ടാണെങ്കിൽ ക്യാപ്സൂളിൽ നിന്ന് അത് പുറത്തേക്ക് കടക്കുന്നത് ഇഫറൻ്റ് ആർട്ടറിയോളിൻ്റെ, ഈ ബൊമാൻസ് ക്യാപ്സൂളിൽ നിന്ന് ഈ ബ്ലഡ് ക്യാപ്പിലറീസിൻ്റെ ഒരു ബ്രാഞ്ച് പുറത്തേക്ക് കടക്കുന്നുണ്ട്. അത് ഇഫറൻ്റ് ആർട്ടറിയോളായിട്ടാണ് കടക്കുന്നത്. പേര് തെറ്റിക്കരുത്, ഇത് എഫറൻ്റ്, ഇവിടേക്ക് എൻ്റർ ചെയ്യുന്നത് എഫറൻ്റ് ആർട്ടറിയോളിൻ്റെ ബ്രാഞ്ചാണ്, ഇവിടെ നിന്ന് ലീവ് ചെയ്യുന്നത് പുറത്തേക്ക് കടക്കുന്നത് ഇഫറൻ്റ് ആർട്ടറിയോളിൻ്റെ ബ്രാഞ്ചായിട്ടാണ്. ഈ പടത്തിൽ കാണുന്ന ഇത്രയും ഭാഗങ്ങൾ, ഇത് നെഫ്രോണിൻ്റെ തുടക്കത്തിൽ കാണുന്ന ഒരു ഭാഗം മാത്രമാണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സൂൾ കാണാം, ബൊമാൻസ് ക്യാപ്സൂളും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഗ്ലോമറുലസും കാണാം. ഈ ക്യാപ്സൂളും അതിൻ്റെ ഉള്ളിലെ ഗ്ലോമറുലസും ചേർന്ന ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ മാൽപീജിയൻ ബോഡി അഥവാ റീനൽ കോർപ്പസ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, വായിക്കുക, മാൽപീജിയൻ ബോഡി അഥവാ റീനൽ കോർപ്പസ്. ആ റൈറ്റ് സൈഡിലെ ഡയഗ്രത്തിൽ കാണുന്ന രണ്ട് ഭാഗങ്ങൾ, കപ്പ് ഷേപ്ഡ് ബൊമാൻസ് ക്യാപ്സൂളും അതിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോമറുലസ് എന്ന് പറയുന്ന ബ്ലഡ് ക്യാപ്പിലറികളുടെ ഒരു കൂട്ടവും, ഇത് രണ്ടും ചേർന്നതിനെയാണ് നമ്മൾ മാൽപീജിയൻ ബോഡി. ഈ കാണുന്ന ഡയഗ്രാം ഇത്രയും ഭാഗമാണ് ഒരു നെഫ്രോണിൻ്റെ മാൽപീജിയൻ ബോഡി അഥവാ റീനൽ കോർപ്പസിൽ എന്നറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളാണ് നെഫ്രോണിൻ്റെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എക്സ്റ്റെൻഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊരു കംപ്ലീറ്റ് നെഫ്രോണിൻ്റെ പിക്ചർ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയും ഭാഗം, ക്യാപ്സൂൾ പ്ലസ് ഗ്ലോമറുലസ് ചേർന്ന് ഇത്രയും ഭാഗമാണ്, ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാൽപീജിയൻ കോർപ്പസിൽ എന്ന് നമ്മൾ നേരത്തെ പറയാം, മാൽപീജിയൻ ബോഡി അഥവാ റീനൽ കോർപ്പസിൽ എന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ എക്സ്റ്റെൻഷനാണ് ഈ കാണുന്ന ട്യൂബുലാറായിട്ടുള്ള ഈ ഭാഗം മുഴുവൻ. ഇതെല്ലാം ചേരുമ്പോഴാണ് അതൊരു നെഫ്രോൺ ആവുന്നുള്ളൂ, നമ്മളിവിടം വരെ പറഞ്ഞു. ഇനി കാണുന്ന ഈ ട്യൂബുലാറായിട്ടുള്ള ഈ ഭാഗത്തിനെ PCT അഥവാ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് വിളിക്കും. ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂബുലാർ പാർട്ടാണ് ഈ മാൽപീജിയൻ ബോഡി കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന ഒരു ട്യൂബുലാർ പാർട്ടിനെയാണ് നമ്മൾ PCT എന്നുള്ള ഷോർട്ട് ഫോമിൽ അറിയപ്പെടും, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഭാഗത്തിന് യു ഷേപ്ഡ് ആയിട്ട് ഇതുപോലൊരു നീണ്ടിട്ടുള്ളൊരു ഭാഗം കാണാം. ഇതിനെ ഹെൻലീസ് ലൂപ്പ് എന്ന് വിളിക്കും, ഹെൻലീസ് ലൂപ്പ്. അതിന് ഒരു ഡിസെൻഡിങ് ലിംബുണ്ട്, അസെൻഡിങ് ലിംബുണ്ട്. ഒരു ഡിസെൻഡിങ് ലിംബും, ആദ്യം ഡിസെൻഡിങ് ലിംബ്, ഡിസെൻഡിങ് വെച്ചാൽ താഴേക്കുന്ന അർത്ഥം, അതായത് യൂറിൻ ഫോർമേഷൻ്റെ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫ്ലൂയിഡ് താഴേക്ക് ഒഴുകുക.
പിന്നെ ഇതിങ്ങനെ ടേൺ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ യൂറിൻ ഈ ഭാഗത്തിൽ കൂടെ ഫ്ലൂയിഡ് ഒഴുകുമ്പോൾ മോൾ ഫോർവേഡ് ഡയറക്ഷനിൽ മുകളിലേക്കാണ് അപ്പുവേർഡ് ഡയറക്ഷനിലാണ് ഫ്ലൂയിഡ് ഒഴുകുക. അതുകൊണ്ടാണ് ഇതിനെ അസെൻഡിങ് എന്ന് വെച്ചാൽ മുകളിലേക്ക് എന്നർത്ഥം. അസെൻഡിങ് ലിംബ് എന്ന് വിളിക്കും. ഈ രണ്ട് ലിംബുകളും ചേർന്നതാണ് നമ്മുടെ ഹെൻലീസ് ലൂപ്പ്, ഈ യു ഷേപ്ഡായിട്ട് ഈ ഭാഗം. അപ്പോൾ എഫറൻ്റ് ആർട്രിയോളായിട്ടാണ് ഗ്ലോമറുലസിലേക്ക് ബ്ലഡ് ക്യാപ്പിലറി എൻ്റർ ചെയ്യുന്നതും പുറത്തേക്ക് വരുന്നത്. ഡയഗ്രത്തിൽ ശ്രദ്ധിക്കുക, ഗ്ലോമറുലസ് എഫറൻ്റ് ആർട്രിയോളിൻ്റെ ഒരു ബ്രാഞ്ചായിട്ടാണ് ക്യാപ്സൂളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് കടക്കുന്നത് ഇഫറൻ്റ് ആർട്രിയോളിൻ്റെ ഒരു ബ്രാഞ്ചായിട്ടാണ്. ആ പുറത്തേക്ക് വരുന്ന ഇഫറൻ്റ് ആർട്രിയോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ ത്രൂ ഔട്ട് ഇതുപോലെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഈ ഇഫറൻ്റ് ആർട്രിയോൾ എന്ന് പറയുന്ന ബ്ലഡ് ക്യാപ്പിലറിയാണ് കേട്ടോ. അതിങ്ങനെ ബ്രാഞ്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് നെഫ്രോണിനെ സറൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെ അതിൻ്റെ ചുറ്റും കാണാം നിങ്ങൾക്ക്, എല്ലാം അവിടുത്തെ അതിനെ കവർ ചെയ്തിട്ട്. അപ്പോൾ പി സി ടി കഴിഞ്ഞു, ഹെൻലീസ് ലൂപ്പ് നമ്മൾ പറഞ്ഞു. ഹെൻലീസ് ലൂപ്പിന് ഡിസെൻഡിങ് അസെൻഡിങ് ലിംബുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഭാഗമാണ് ഡി സി ടി അഥവാ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഈ ഭാഗമാണ് ഹെൻലീസ് ലൂപ്പ് കഴിഞ്ഞിട്ട് വരുന്ന ഈ കോയിൽഡ് ആയിട്ടുള്ള ഈ ട്യൂബുലാർ പാർട്ടാണ് ഡി സി ടി അഥവാ അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഹെൻലീസ് ലൂപ്പിന് മുൻപ് വന്ന ഭാഗം പി സി ടി, അത് കഴിഞ്ഞ് വരുന്ന കോയിൽഡ് പോർഷനാണ് ഡി സി ടി. പിന്നെ ഒരു നെഫ്രോണിൽ നിന്ന് വരുന്ന ഡി സി ടി നേരെ കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓഫ് മെനി നെഫ്രോൺസ്. ഓരോ നെഫ്രോണിൻ്റെ ലക്ഷക്കണക്കിന് നെഫ്രോൺ ഓരോ കിഡ്നിയിലുണ്ടെന്ന് പറഞ്ഞു. ഈ പടത്തിലുള്ളത് ഒറ്റ നെഫ്രോണാണ്. അങ്ങനെയുള്ള ഓരോ നെഫ്രോണിൽ നിന്നും ഓരോ നെഫ്രോണിൻ്റെയും അവസാനം കാണുന്ന ഈ ഡി സി ടി എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, അത് നേരെ കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതാണ് ഈ ഡയഗ്രത്തിൽ കാണുന്നത്. ഒരു നെഫ്രോണാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡി സി ടി ഇതേ കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെയൊക്കെ ബ്രാഞ്ച് പോലെ ഇങ്ങനെ കാണിക്കുന്നത്, ഇവിടേക്ക് ഇതുപോലെ ഓരോ നെഫ്രോൺസ്, ഇവിടെ ഒരു നെഫ്രോൺ ഉണ്ട്, ഇവിടെ വേറൊരു നെഫ്രോൺ ഉണ്ട്. ഇപ്പോൾ ഒരു നെഫ്രോൺ മാത്രമേ പടത്തിൽ വലുതാക്കി വരച്ചിട്ടുള്ളൂ. ഇവിടെ ഈ ബ്രാഞ്ച് പോലെ കളക്റ്റിംഗ് ഡക്റ്റിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നത് ഇതുപോലെ ഓരോരോ നെഫ്രോൺസ് വന്നിട്ട് അതിൻ്റെ ഡി സി ടികൾ വന്നിട്ട് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നതാണ്. ഫുള്ള് നെഫ്രോൺ വരച്ചിട്ടില്ല എന്ന് മാത്രം. അവിടെ ടൈപ്സ് ഓഫ് നെഫ്രോൺ, അപ്പോൾ ഒരിക്കൽ കൂടെ നെഫ്രോണിൻ്റെ പാർട്സ് പറയാം. ഗ്ലോമറുലസ്, പിന്നെ ഈ കാണുന്ന മുഴുവൻ റീനൽ ട്യൂബ്യൂളാണ്. ആ റീനൽ ട്യൂബ്യൂളിലെ ഈ ക്യാപ്സൂൾ ഭാഗവും അതിലെ ഗ്ലോമറുലസും ചേർന്നതിനെ മാൽപീജിയൻ ബോഡി എന്ന് വിളിക്കും. ദെൻ ആ ക്യാപ്സൂൾ കഴിഞ്ഞിട്ട് ബൊമാൻസ് ക്യാപ്സൂൾ കഴിഞ്ഞ് വരുന്ന കോയിൽഡ് പാർട്ടാണ് പി സി ടി. പിന്നെ ഹെൻലീസ് ലൂപ്പ്, അതിനൊരു ഡിസെൻഡിങ്ങും ഒരു അസെൻഡിങ്ങും ലിംബും ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് ഡി സി ടി. ഓരോ നെഫ്രോണിൻ്റെയും ഡി സി ടി കളക്റ്റിംഗ് ഡക്റ്റുമായിട്ട് യോജിച്ചിരിക്കുന്നു. ഇത്രയാണ് ഓർഡറിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ പാർട്സ്. ടൈപ്സ് ഓഫ് നെഫ്രോൺ ആണ് ഇനി നോക്കുന്നത്. നെഫ്രോൺസിന് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്, കോർട്ടിക്കൽ നെഫ്രോൺസ് ആൻഡ് ജുക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ്. അതെന്താന്ന് നോക്കാം. ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത് പോലെ കിഡ്നിയുടെ ഔട്ടർ റീജിയന്, ഔട്ടർ റീജിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെക്ഷണൽ വ്യൂ കാണിച്ചപ്പോൾ, നമ്മൾ ആ ഡയഗ്രത്തിൽ കാണിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അതിൻ്റെ പുറം ഭാഗത്തിനെ കോർട്ടെക്സ് റീനൽ കോർട്ടെക്സ് എന്നും ഉൾഭാഗത്തെ റീനൽ മെഡുല എന്നും വിളിക്കും. ഈ നെഫ്രോണിൻ്റെ പൊസിഷൻ അനുസരിച്ച്, എസ്പെഷ്യലി അതിലെ ഹെൻലീസ് ലൂപ്പിൻ്റെ നീളം അനുസരിച്ചിട്ട്, അതിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് മൊത്തം നമ്മുടെ ബോഡിയിൽ കാണുന്ന നെഫ്രോണുകളെ രണ്ട് കാറ്റഗറിയാക്കി തിരിച്ചിട്ടുള്ളത്. ഈ രണ്ട് ഡയഗ്രത്തിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് കോർട്ടിക്കൽ നെഫ്രോണാണ്. നമ്മുടെ കിഡ്നികളിൽ കാണുന്ന ലക്ഷക്കണക്കിന് നെഫ്രോൺസിൽ 85% കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ്, ബാക്കി കുറച്ച് ഈ ടൈപ്പാണ് ജുക്സ്റ്റ മെഡുലറി നെഫ്രോൺസ്. കോർട്ടിക്കൽ നെഫ്രോൺസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടറിയാം, കിഡ്നിയുടെ കോർട്ടിക്കൽ റീജിയനിലാണ് പ്രധാനമായിട്ടും നമ്മുടെ നെഫ്രോണിൻ്റെ പൊസിഷൻ. ഹെൻലീസ് ലൂപ്പിന് ഇത്തരം നെഫ്രോൺസിൽ ഹെൻലീസ് ലൂപ്പിന് നീളം കുറവാണ്. അപ്പോൾ കുറച്ച് ഭാഗം, ഒരു നെഫ്രോണിൻ്റെ കുറച്ച് പോർഷൻ മാത്രമേ മെഡുല എന്ന് പറയുന്ന ഈ ഭാഗത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുള്ളൂ. അധികം നെഫ്രോണിൻ്റെ അധികം ഭാഗവും കോർട്ടിക്കൽ റീജിയനിലാണ് ഇരിക്കുന്നത്. ഹെൻലീസ് ലൂപ്പിന് നീളം കുറവായതുകൊണ്ട് മൊത്തം നെഫ്രോണിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഈ മെഡുലറി റീജിയനിൽ ഇരിക്കുന്നുള്ളൂ, ബാക്കി ഒക്കെ കോർട്ടിക്കൽ റീജിയനിലാണ്. സോ ദേ ആർ നോൺ ആസ് കോർട്ടിക്കൽ നെഫ്രോൺസ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ
അടുത്ത ടൈപ്പ് നെഫ്രോണിൻ്റെ പ്രത്യേകത, അവരുടെ ഹെൻലി സ്ലൂപ്പിന് നീളം ഭയങ്കര കൂടുതലാണ് കണ്ടോ. അപ്പോൾ ഹെൻലി സ്ലൂപ്പ് നല്ലോണം എങ്ങോട്ട് ഡീപ്പായിട്ട് പോയിരിക്കുന്നുണ്ട്, റീനൽ മെഡുല, മെഡുലറി റീജിയനിലെ കിഡ്നിയുടെ ഏറ്റവും ഉൾഭാഗം, അവിടേക്ക് നന്നായിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് നെഫ്രോണിൻ്റെ ഈ ഭാഗം. ഈ ലൂപ്പിന് നീളം കൂടിയതുകൊണ്ട് കുറേ ഭാഗം, നെഫ്രോണിൻ്റെ കുറേ ഭാഗം ഈ മെഡുലറി റീജിയനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക, അതായത് ഹെൻലീസ് ലൂപ്പ്. ബാക്കി ഭാഗങ്ങളൊക്കെ കോർട്ടിക്കൽ റീജിയനിലാണ് നിൽക്കുക, പക്ഷേ ഹെൻലീസ് ലൂപ്പ് നീളം കൂടിയതിൻ്റെ പേരിൽ നന്നായിട്ട് എങ്ങോട്ട് എംബഡ് ചെയ്തിരിക്കുന്നു, മെഡുലറി റീജിയനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഇത്തരം നെഫ്രോൺസിനെ ജുക്സ്റ്റ മെഡുലറി നെഫ്രോൺസ് എന്ന് വിളിക്കും. ഹെൻലീസ് ലൂപ്പിൻ്റെ നീളക്കൂടുതലും നീളക്കുറവും അനുസരിച്ചിട്ടാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. ഇനി ഈ നെഫ്രോണിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ പടം നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് ബ്ലഡ് വെസൽ കാണാം. ഇത് ആർട്ടറി, ഇത് വെയിൻ, റീനൽ വെയിൻ, ഇത് റീനൽ ആർട്ടറി. റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ് എഫറൻ്റ് ആർട്ടറിയോള്. അതാണ് ഈ ഗ്ലോമറുലസ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. തിരിച്ച് ഈ ക്യാപ്സൂളിൽ നിന്നും, ഗ്ലോമറുലർ ക്യാപ്സൂൾ അല്ലെങ്കിൽ ബൊമാൻസ് ക്യാപ്സൂളിൽ നിന്നും പുറത്തേക്ക് ഈ ബ്ലഡ് ക്യാപ്ലറി വരുന്നത് ഇഫറൻ്റ് ആർട്ടറിയോൾ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചായിട്ടാണ്. ഈ പടത്തിൽ ഞാൻ പോയിൻ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ശ്രദ്ധിച്ചറിയാം. ആ ഇഫറൻ്റ് ആർട്ടറിയോൾ ഇതേ കംപ്ലീറ്റ് നെഫ്രോണിൻ്റെ എൻറ്റയർ ലെങ്ത്തിൽ അതിനെ കവർ ചെയ്ത്, അതിനെ സറൗണ്ട് ചെയ്ത് ബ്രാഞ്ച് ചെയ്തിട്ട് എല്ലായിടത്തും നിങ്ങൾക്ക് കാണാം. ആ ബ്ലഡ് ക്യാപ്ലറീസിനെ മാത്രം ദേ കാണിച്ചിരിക്കുന്നതാണ് ഇപ്പുറത്ത്. അപ്പോൾ കംപ്ലീറ്റ് നെഫ്രോണിനെയും കവർ ചെയ്തിട്ട് ഈ ഫ്രണ്ട് ആർട്ടറിയോൾ ഇങ്ങനെ ബ്രാഞ്ച്, ഒരു നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ പെരി ട്യൂബുലർ ക്യാപ്ലറീസ് എന്ന് വിളിക്കുന്നത്. പെരി ട്യൂബുലർ ക്യാപ്ലറീസ്, ഈ ഫ്രണ്ട് ഇതിൽ നിന്ന് ക്യാപ്സൂളിൽ നിന്ന് പുറത്തേക്ക് ഈ ഫ്രണ്ട് ആർട്ടറിയോളിൻ്റെ ബ്രാഞ്ച് വന്നിട്ട് അത് കംപ്ലീറ്റ് റീനൽ ട്യൂബ്യൂളിനെയും ഒരു നെറ്റ്വർക്ക് പോലെ അതെ ഇതുപോലെ ഇങ്ങനെ സറൗണ്ട് ചെയ്തിരിക്കുന്നു. അതിനെയാണ് നമ്മൾ പെരി ട്യൂബുലർ ക്യാപ്ലറി. അപ്പോൾ നെഫ്രോണിനെ വരയ്ക്കാതെ ആ പെരി ട്യൂബുലർ ക്യാപ്ലറി മാത്രം ഹൈലൈറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നതാണിത്. ഇനിയൊരു ടേമും കൂടെ പഠിക്കാനുള്ളത് വാസ റെക്റ്റ. അപ്പോൾ നമ്മൾ പെരി ട്യൂബുലർ ക്യാപ്ലറീസ് എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. ഹെൻലീസ് ലൂപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹെൻലീസ് ലൂപ്പ് നെഫ്രോണിൻ്റെ ഭാഗമാണ്, യു ഷേപ്ഡ് ആണ്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് ഏകദേശം ഒരു യു ഷേപ്പിൽ തന്നെ ബ്ലഡ് ക്യാപ്ലറി, നമ്മുടെ പെരി ട്യൂബുലർ ക്യാപ്ലറി എല്ലാ ഭാഗത്തും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നെറ്റ്വർക്ക് പോലെ ഹെൻലീസ് ലൂപ്പിന് പാരലലായിട്ട് അതിൻ്റെ ചുറ്റും അതിനെ സറൗണ്ട് ചെയ്തിട്ട് യു ഷേപ്ഡ് നെറ്റ്വർക്കായിട്ട് പെരി ട്യൂബുലർ ക്യാപ്ലറീസ് ഇരിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വാസ റെക്റ്റ എന്ന് പറയുന്നത്. ഹെൻലീസ് ലൂപ്പിൻ്റെ പാരലലായിട്ട് അതിൻ്റെ അതേ യു ഷേപ്പിൽ തന്നെ ഈ ബ്ലഡ് ക്യാപ്ലറിയുടെ നെറ്റ്വർക്ക് ഇരിക്കുന്നുണ്ട്. പെരി ട്യൂബുലർ ക്യാപ്ലറി ഇതിന് പാരലലായിട്ട് യു ഷേപ്പിൽ ഒരു നെറ്റ്വർക്കായിട്ട് വരുന്നതിനെയാണ് ബ്ലഡ് ക്യാപ്ലറി തന്നെ, അതിൻ്റെ ഒരു പ്രത്യേക പേര് ഈ ഭാഗത്ത് വരുന്ന ബ്ലഡ് ക്യാപ്ലറിക്ക് കൊടുത്തു എന്ന് മാത്രം. അതിൻ്റെ ഷേപ്പും ഹെൻലീസ് ലൂപ്പിനോട് സിമിലറാണ്. അതിനെ സറൗണ്ട് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത് വാസ റെക്റ്റ. ബ്ലഡ് ക്യാപ്ലറിൻ്റെ തന്നെ ഈ ഭാഗത്ത് വിളിക്കുന്ന പേരാണ് വാസ റെക്റ്റ. ഇതാണ് ഒരു നെഫ്രോണിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ. ഗ്ലോമറുലസ്, ബൊമാൻസ് ക്യാപ്സൂൾ, പി സി ടി, ഹെൻലീസ് ലൂപ്പ്, അതിൻ്റെ ഡിസെൻഡിങ്ങും അസെൻഡിങ്ങും ലിമ്പുകൾ, ഡി സി ടി, ഫൈനലി കളക്റ്റിംഗ് ഡക്റ്റ്.